അഴുത്താരയുരുക്കി അകത്താരൊരുക്കി അണയാമീ ബലിവേദി ഒരു മനമാ ഒരു സ്വരമാ അണയാമീ ബലിവേദി അഴുത്താരയുരുക്കി അകത്താരൊരുക്കി അണയാമീ ബലിവേദി സ്വരമാ അണയാമി ബലിവേദി. ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായ്ക്കു സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. വിശുദ്ധ യാക്കോബിന്റെ ലേഖനം, 3-ാം അധ്യായം. നാവിന്റെ ദുരുപയോഗം. എന്റെ സഹോദരരെ, നിങ്ങളിൽ അധികം പേർ പ്രബോധകരാകാൻ തുനിയരുത്. എന്തെന്നാൽ കൂടുതൽ കർശനമായി വിധിക്ക് നാം അർഹരാകുമെന്ന് മനസ്സിലാക്കുവീൻ. നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. തന്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും. നമ്മെ അനുസരിക്കുന്നതിന് വേണ്ടി കുതിരയുടെ വായിൽ കടിഞ്ഞാനിടുമ്പോൾ അതിന്റെ ശരീരം മുഴുവനെയും നാം നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. വളരെ വലുതും ശക്തമായ കാറ്റിനാൽ പായ്ക്കപ്പെടുന്നതുമായ കപ്പലുകളെ നോക്കുവീൻ. വളരെ ചെറിയ ചുക്കാൻ ഉപയോഗിച്ച് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കപ്പിത്താൻ അതിനെ നയിക്കുന്നു. അതുപോലെ നാവ് വളരെ ചെറിയ അവയവമാണ്, എങ്കിലും അത് വൻപ് പറയുന്നു. ചെറിയ ഒരു തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുന്നത്. നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിലൊന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു. നരകാഗ്നിയാൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതി ചക്രത്തെ ചുട്ടുപഴിപ്പിക്കുന്നു. എല്ലാത്തരം വന്യമൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും സമുദ്രജീവികളെയും മനുഷ്യൻ ഇണക്കുന്നുണ്ട്, ഇണക്കിയിട്ടുമുണ്ട്. എന്നാൽ ഒരു മനുഷ്യന് നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. അത് അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമാണ്. ഈ നാവ് കൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അതേ നാവ് കൊണ്ട് തന്നെ ശപിക്കുകയും ചെയ്യുന്നു. ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. എന്റെ സഹോദരരെ, ഇത് ഉചിതമല്ല. അരുവി ഒരേ ഉറവയിൽ നിന്ന് മധുരവും കയ്പവും പുറപ്പെടുവിക്കുമോ? എന്റെ സഹോദരരെ, അത്തിവൃക്ഷത്തിന്റെ ഒലിവ് ഫലങ്ങളോ മുന്തിരിവള്ളിക്ക് അത്തിപ്പഴങ്ങളോ പുറപ്പെടുവിക്കാൻ കഴിയുമോ? ഉപ്പിന് വെള്ളത്തെ മധുരീകരിക്കാനാവുമോ? നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ ആരാണ്? അവൻ നല്ല പെരുമാറ്റം വഴി വിവേകജനീയമായ വിനയത്തോടെ തന്റെ പ്രവൃത്തികളെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് കടുത്ത അസൂയയും ഹൃദയത്തിൽ സ്വാർത്ഥമോഹം ഉണ്ടാകുമ്പോൾ ആത്മപ്രശംസ ചെയ്യുകയോ സത്യത്തിന് വിരുദ്ധമായി വ്യാജം പറയുകയോ അരുത്. ഈ ജ്ഞാനം ഉന്നതത്തിൽ നിന്നുള്ളതല്ല, മറിച്ച് ഭൗമികവും സ്വാർത്ഥപരവും പൈശാചികവുമാണ്. എവിടെ അസൂയയും സ്വാർത്ഥമോഹവും ഉണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളും ഉണ്ട്. എന്നാൽ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമത് ശുദ്ധവും പിന്നെ സമാധാനപൂർണവും വിനീതവും വിധേയത്വമുള്ളതും കാരുണ്യവും സദ്ഫലങ്ങളും നിറഞ്ഞതുമാണ്. അത് അനിശ്ചിതമോ ആത്മാർത്ഥതയില്ലാത്തതോ അല്ല. സമാധാന സൃഷ്ടാക്കൾ നീതിയുടെ ഫലം സമാധാനത്തിൽ വിതയ്ക്കുന്നു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറക്കുമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാലം അവിടെ ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു സുഖകരമായി ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഭാഗ്യം നൽകിയിരിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എൻ്റെ അപ്പ, അന്നേ ദിവസത്തെ സ്തോത്രത്തോടെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. എൻ മനമേ ഹോവയെ വാഴ്ത്തുക. എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. ഓരോ നിമിഷവും സർവശക്തനായ ദൈവത്തെ വാഴ്ത്തിപ്പാടുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ നടത്തിയ വിധങ്ങൾ ഓർത്തി ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ ദിവ്യ കാരുണ്യമാണ് ഞങ്ങളെ നടത്തിയത്. അവിടുത്തെ ദിവ്യ സാന്നിധ്യമാണ് ഞങ്ങളെ ശക്തീകരിച്ചത്. അവിടുന്ന് ഞങ്ങളെ ഉള്ളം കൈയിൽ വരച്ചിരിക്കുന്നുവെന്ന് വചനത്തിലൂടെ വെളിപ്പെടുത്തിയ ദൈവമേ, പെറ്റമ്മ മറന്നാലും ഞങ്ങളെ മറക്കാത്ത സർവശക്തനായ പിതാവാൻ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവമേ,
അവിടുത്തെ സന്നിധിയിൽ അണയുന്ന മക്കളെ അവിടുന്ന് ദിവ്യ സ്നേഹത്താൽ പൊതിയണമേ. ഭൂമിയിലെ സ്നേഹമല്ല, ലോകം തരുന്ന സമാധാനമല്ല, അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന സ്വർഗീയ സമാധാനത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കിയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിക്കുന്ന ദൈവമാണെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചതോർത്ത് നന്ദി പറയുന്നു. കർത്താവിൻ്റെ തിരുസാന്നിധ്യം മുൻപടയായും പിൻപടയായും ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. അവിടുത്തെ ദിവ്യ സ്നേഹത്താനലിൽ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ. ഞങ്ങളുടെ നാവിനെ നിയന്ത്രിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നാവിൻ്റെ ദുരുപയോഗം ഒഴിവാക്കണമെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. നാവ് വളരെ ചെറിയ അവയവമാണെങ്കിലും അത് വൻപ് പറയുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ഓർക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും നിയന്ത്രിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഓരോരുത്തരും നല്ല പെരുമാറ്റം വഴി വിവേകജന്യമായ വിനയത്തോടെ ഓരോരുത്തർക്കും അന്യോന്യം ശ്രേഷ്ഠരെ നിന്നിക്കൊണ്ട് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. സ്വാർത്ഥത വെടിഞ്ഞുകൊണ്ട്, ആത്മപ്രശംസ വെടിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ എളിമപ്പെട്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഏകരക്ഷകനായ ക്രിസ്തുവിനെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവിടുത്തെ രക്ഷാകരമായ പദ്ധതിക്ക് താഴ്മയോടെ ജീവിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ദൈവഭക്തിയുള്ളവരായിട്ട് ജീവിക്കുവാൻ, ദൈവഹിതം അനുസരിച്ച് ജീവിക്കുവാൻ, വചനം പ്രമാണിക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ നാവിനെ ദൈവത്തിന് പ്രതികരമായ രീതിയിൽ ചലിപ്പിക്കുവാൻ, ദൈവഹിത സ്തുതികൾ അർപ്പിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. ഞങ്ങളെ നടത്തിയ വിധങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ കുറവുകൾ ഓർക്കാതെ ഞങ്ങളുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റണമേ. കൃപ നിറഞ്ഞ മറിയമ്മേ, ഞങ്ങൾക്ക് കൃപ ലഭിക്കുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിന്, ഞങ്ങൾക്കായി ജീവൻ വച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമീൻ. തിരുനാഥനായി പൂജ്യമാമീ വേദിയിൽ ബലിയായി നൽകാം, തിരുനാഥനായി പൂജ്യമാമീ വേദിയിൽ. മമ സ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ, സ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ, ബലിയായി നൽകുന്നു ഞാൻ. അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദിയിൽ, ഒരു സ്വരമാ അണയാമി ബലിവേദി. തിരുനാഥനേകും തിരുമേയും തിരുമിണവും, ബലിവേദിയും തിരുനാഥനേകും തിരുമേയും തിരുമിണവും. സ്വീകരിക്കാ നവീകരിക്കാ നമ്മൾ തൻ ജീവിതത്തെ, നമ്മൾ തൻ ജീവിതത്തെ, നമ്മൾ തൻ ജീവിതത്തെ. അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമീ ബലിവേദിയിൽ,
ഒരു മനമായി ഒരു സ്വരമായി അണയാമി ബലിവേദി അൾത്താരയൊരുങ്ങി അകത്താരൊരുക്കി അണയാമി ബലിവേദി ഒരു മനമായി ഒരു സ്വരമായി